പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചാൽ തെറ്റല്ല, പുരോഗമനവുമാണ്. എന്നാൽ ഗോഡ്സേക്ക് അനുകൂലമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മഹാപരാധമാണ്. നമ്മുടെ നാട്ടിലെ ചാനൽ ജഡ്ജിമാരെല്ലാം കഴിഞ്ഞ 4-5 ദിവസമായി ഉറഞ്ഞു തുള്ളുകയാണ്. അവർ തുള്ളിക്കോട്ടെ, ഇതിനൊന്നും ഒരു റീച്ചും ഇല്ല, മീൻസ് ജനങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യില്ല. ഞാൻ ഈ ഗോഡ്സെ എന്ന് പറയുന്നത് അസാസിൻ, ഇതുപോലത്തെ പൊളിറ്റിക്കൽ മർഡറിന് വിളിക്കുന്ന പേര് ഇംഗ്ലീഷ് അസാസിനേഷൻ എന്നാണ്, മർഡർ എന്നല്ല. അതെ, ഗോഡ്സെ കില്ലർ എന്നല്ല, അസാസിൻ എന്ന് വിളിക്കുന്നു. അമേരിക്കൻ പ്രസിഡൻറ്റിനെ അസാസിനേറ്റഡ്, അസാസിനേറ്റഡ് പൊളിറ്റിക്കൽ കില്ലിങ്ങാണ്. അങ്ങനെ നടത്തിയ ഒരു പൊളിറ്റിക്കൽ കില്ലിങ്ങാണ് ഗോഡ്സെയുടെ. പൊളിറ്റിക്കൽ കില്ലിങ്ങിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കില്ലറിൻ്റെ ഭാഗത്ത് ആ അയാൾ ചെയ്തത് ശരിയാണ് എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ടാകും, അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഇവർ എഴുന്നള്ളിച്ചുകൊണ്ടിരുന്ന ചെഗുവേര എത്ര പേരെ കൊന്നവനാണ്, വലിയ വിപ്ലവകാരി. പണ്ടേ ഈ ഒരു ചൊല്ലുണ്ട്, ഒരാളെ കൊന്നാൽ നിങ്ങൾ കൊലപാതകി, 100 പേരെ കൊന്നാലോ വിപ്ലവകാരി. അപ്പോൾ സുനിലിന് ആരെങ്കിലും കൊല്ലണമെങ്കിൽ 150 പേരെ അങ്ങ് കൊല്ലുക, വിപ്ലവകാരിയാകും. സുനിലിൻ്റെ ഭാഗം പറയാൻ വാദിക്കാൻ ആളുണ്ടാവും. ഇതാണ് ഇതേ ആൾക്കാർ. ഇപ്പം ഗാന്ധിജിയെ കൊന്ന മഹാപാപമാണല്ലോ ഗോഡ്സെ ചെയ്തത്. രാജീവ് ഗാന്ധിയെ കൊന്ന മഹാപാപി പറ്റി ഇവരുടെ അഭിപ്രായം എന്താ? ആ മഹാപാപിക്ക് വേണ്ടി ഇവരെല്ലാം കോടതിയിൽ വാദിച്ചില്ലേ? അവസാനം പേരറിവാളനെ പുറത്തിറക്കാനായിട്ട് ക്യാമ്പയിൻ നടത്തിയത് ഈ ചെറ്റകളല്ലേ, മലയാളി മാധ്യമത്തിലെ ഇവരെല്ലാവരും കൂടിയാണ്. ഒരു മനുഷ്യനെ തൂക്കിക്കൊന്നു, ഒരു മനുഷ്യനെ. അതെന്താ, മഹാത്മാഗാന്ധിക്ക് ഒരു നിയമം, രാജീവ് ഗാന്ധിക്ക് വേറൊരു നിയമമാണ്? എന്തുകൊണ്ടാ രാജീവ് ഗാന്ധിയെ കൊന്ന ആ ടീമിലെ അംഗമായ നളിനിയെ സോണിയാഗാന്ധി പോയി കാണുന്നു, പ്രിയങ്ക ഗാന്ധി പോയി കാണുന്നു ജയിലിൽ, നളിനിയെ ആശ്വസിപ്പിക്കുന്നു, നളിനി ഗർഭിണിയാണെന്ന് പറയുന്നു, കരയുന്നു, സോണിയാഗാന്ധി കത്തയക്കുന്നു അവർക്ക് മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ ചെയ്തില്ലേ? ആരെ കൊന്നതിന്? അവരുടെ സ്വന്തം ഭർത്താവിനെ കൊന്ന കൊലപാതകികളോട്. എന്നിട്ട് ഒരു കോളേജ് പ്രൊഫസർ ഗോഡ്സെ, ഐ ആം പ്രൗഡ് ഓഫ് ഗോഡ്സെ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് കഴിഞ്ഞാൽ അതെന്തോ മഹാഭാവം. അല്ല, അവരെ അന്വേഷിച്ച് കോളേജിൽ പോലീസ് കയറി ഇറങ്ങുക. അപ്പോൾ പോലീസ് കയറി ഇറങ്ങും, എന്ത് കുറ്റം ചെയ്തിട്ട്? അവരുടെ ഭർത്താവിനെ പിടിക്കും. ഒരു നിയമദൃഷ്ടിയായി യാതൊരു കുറ്റവും ആ സ്ത്രീ ചെയ്തിട്ടില്ല. ഞാൻ പറയുന്ന ഈ തെമ്മാടിത്തരത്തിന് മുഴുവൻ കൂട്ടുനിന്ന ഇവന്മാർക്ക് ഒരക്ഷരം മിണ്ടാൻ അവകാശമില്ല. ഇവർ വധശിക്ഷ എടുത്ത് കളയണമെന്ന് പറയുന്ന ആൾക്കാരാണ്. അതെ, അങ്ങനെയാണെങ്കിൽ ഗോഡ്സെയെ തൂക്കിക്കൊന്നത് തെറ്റാണെന്ന് ഇവർ സമ്മതിക്കുമോ? അവർക്ക് സൗകര്യമുള്ള കുറേ ഇക്വേഷൻസ് ഉണ്ട്, അതിട്ട് അവർ കളിക്കുകയാണ്. ദിസ് ഈസ് ദ ഫെയിലുവർ ഓഫ് മെയിൻ സ്ട്രീം മീഡിയ ഇൻ കേരള. കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയ ഊർധ്വശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം, ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, ആ വിവാദം തുടങ്ങിയത് എവിടുന്നാ? ബാലേന്ദ്രൻ ചുള്ളിക്കാട് വാട്സാപ്പ് മെസ്സേജ് CICC ജയചന്ദ്രൻ കൊടുക്കുന്നു, ജയചന്ദ്രൻ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, ആ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് വാർത്തയാക്കി മെയിൻ സ്ട്രീം മീഡിയ ഇല്ലേ. ശ്രീകുമാരൻ തമ്പി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, അത് വാർത്തയാക്കിയിട്ട് പിന്നെ പോയി ശ്രീകുമാരൻ തമ്പിയെ കണ്ടു. ഹൂ ഈസ് ദ ഇനിഷ്യേറ്റർ ഓഫ് ന്യൂസ് ഇൻ കേരള? ഇറ്റ് ഈസ് സോഷ്യൽ മീഡിയ. തിങ്സ് ഹാവ് ഗോൺ ഔട്ട് ഓഫ് യുവർ കൺട്രോൾ. ഇനി ഇതും മനസ്സിലാക്കാതെ ഗോഡ്സെ എന്നൊക്കെ പറഞ്ഞു ഉറഞ്ഞു തുള്ളുന്നവർ വിഡ്ഢികളാണ്. ഇതാരും കാണുന്നില്ല. ഇപ്പോൾ ചാനൽ ചർച്ച കാണുന്ന എത്ര പേരുണ്ടെന്നാണ് വിചാരം? സുനിൽ ചർച്ചയിലിരിക്കുകയാണെങ്കിൽ ഞാൻ കാണും, ആ എൻ്റെ ഒരു സുഹൃത്ത് എങ്ങനെയുണ്ട് നോക്കാം. ഇത്രയേ ഉള്ളൂ, ഇതിലപ്പുറം റീച്ചൊന്നുമില്ല ഇതിന്. ഈ ദുരന്തരന്മാരുടെ വിചാരം അവരങ്ങോട്ട് ഉറഞ്ഞു തുള്ളിക്കഴിഞ്ഞാൽ ഭൂലോകം മറിഞ്ഞു വീഴുമെന്ന്. ഭാരത് മാതാക്കി ജയ് വിളിക്കില്ല എന്ന് പറയുന്നു, വിളിക്കാൻ പാടില്ല, വിളിക്കാൻ പാടില്ല. ചാനൽ ജഡ്ജിമാരുടെ രോക്ഷം ഇത്രമേൽ കണ്ട ഒരു വിഷയം വേറെയില്ല. പോയി പണി നോക്കാൻ പറയുന്ന ആര് ഈ ചാനൽ ജഡ്ജി? ഞാൻ കണ്ടു റിപ്പോർട്ടർ ചാനലിൽ ഉണ്ണി ബാലകൃഷ്ണനുണ്ട്, ഈ ഭാരതത്തിന് ജയ് വിളിക്കാൻ ഞാനില്ല. വേണ്ട ഉണ്ണി ബാലകൃഷ്ണൻ, താൻ തൻ്റെ ജയ് കൊണ്ടാണ് ഭാരതം നിലനിൽക്കുന്നത്. ഏയ്, ഇവരും ബലം പിടിക്കുന്നതുകൊണ്ടാണ് ഭാരതം നിലനിൽക്കുന്നത്. വാട്ട് ഡു ദ തിങ്ക് അബൌട്ട് ദംസെൽവ്സ്? ചുമ്മാ 4-5 ദിവസമായി ഈ അശ്ലീല നാടകം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെയും നമസ്തേ കേരളത്തിൽ അബ്ജോദ് രോക്ഷാകുലാവും. ഇത്രയും ദിവസമായി അബ്ജോദിനൊക്കെ എന്ത് വിവരമുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ മാതൃഭൂമിയിലുള്ള ആളാണല്ലോ. മാതൃഭൂമി ആർക്കൈവ്സിൽ ജാനുവരി 1948 January 31 മുതൽ February 10 വരെയുള്ള പത്രം ഉണ്ണി ബാലകൃഷ്ണൻ എടുത്ത് തന്നെ കാണിക്കട്ടെ. എവിടെയെങ്കിലും ഗോഡ്സെ RSS ആണെന്നോ എന്താണ് എന്തെങ്കിലും ഒരു സൂചനയുണ്ടോ? ഇല്ല.
അതിനുശേഷം എവിടെ വെച്ചാണ് ഈ നാടകം തുടങ്ങിയതെന്ന് മാത്രം ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞാൽ മതി. അബ്ജോദൊക്കെ കൊച്ചു പയ്യൻ. അബ്ജോദിന്റെ പരാതി ഇതുവരെ ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തില്ല, അവരെ അബ്ജോദിന് വിവരമില്ലെന്ന്, ആ ചെറുക്കനെയൊക്കെ വിട, സ്ഥാപനം നടപടിയെടുത്തില്ല. ഇവരുടെ ഈ നരേറ്റീവിന് വേണ്ടി ഒച്ച വയ്ക്കുന്നവനാണ് പാവം അബ്ജോദ്. അയാൾക്ക് തെക്കോ വടക്കോ അറിയാമല്ല, അതൊക്കെ വിട്. ഞാൻ പറയുന്നത് ഈ ഇതിനകത്ത് സീനിയർ മോസ്റ്റ് കക്ഷിയാണല്ലോ ഉണ്ണി ബാലകൃഷ്ണൻ. അദ്ദേഹമാണ് കിടന്ന് പൊട്ടിത്തെറിച്ചത് റിപ്പോർട്ടർ ചാനലിൽ. അദ്ദേഹത്തോടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, പ്ലീസ് ഗോ ടു മാതൃഭൂമി ആർക്കൈവ്സ്, യു ഹാവ് ആക്സസ് ടു ദ ആർക്കൈവ്സ്, ഷോ ദ പ്രൂഫ് നിങ്ങളുടെ പത്രത്തിൽ നിന്ന്. അന്ന് ആൺകുട്ടികളാണ് ആ പത്രം നടത്തിക്കൊണ്ടിരുന്നത്, കെ പി കേശവമേനോൻ, ആ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, പിന്നെ എൻ വി കൃഷ്ണവാര്യർ, ഇവരൊക്കെ ഉണ്ടായിരുന്ന ഒരു മാതൃഭൂമിയിലാണ്. അതിൻ്റെ പാരമ്പര്യത്തിലാണ് ഉണ്ണി ബാലകൃഷ്ണനും വേണു ബാലകൃഷ്ണനും ഒക്കെ വർക്ക് ചെയ്യുന്നത് ചാനലിലാണെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ അവരോട് പറയുന്നത് അബ്ജോദിനെ വെറുതെ വിടുന്നത്. കാരണം അബ്ജോദൊക്കെ പയ്യനാണെന്ന് ഈ ഉച്ചയാകുമ്പോൾ ഇവർ നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യും. ഈ നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റേ റവീഷ് ഉണ്ടല്ലോ, എൻ ഡി ടി വിയിലുണ്ടായിരുന്ന രാവീഷ്, അല്ലെങ്കിൽ ബർഖാദത്ത്, ഇവരുടെയൊക്കെ ട്വീറ്റ് നോക്കിയിട്ടാണ്. ഞാനൊരു ദിവസം ഈ പഴയ റിപ്പോർട്ടിൽ അന്ന് അഭിലാഷ് മോഹൻ എന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ അന്ന് അഭിലാഷ് മോഹൻ ഈ ചർച്ച അങ്ങോട്ട് തുടങ്ങി ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് ഒരു സംസാരമുണ്ടല്ലേ, ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ. ഞാൻ പറഞ്ഞു, അഭിലാഷ ഇത് ഇന്നാരുടെ ട്വീറ്റല്ലേ, ആ ട്വീറ്റ് പണ്ട് പൊളിഞ്ഞു കേട്ടോ. കാരണം ഇവർ ട്വീറ്റ് ചെയ്യുന്ന ഒരു 3 മണിക്കാണ് കാശ്മീരിൽ നടക്കുന്നൊരു സംഭവം. കാശ്മീരിൽ റബ്ബർ ബുള്ളറ്റ് ഏറ്റ് പടയുന്ന ഒരു കൊച്ചു ചെറുക്കൻ്റെ സംഭവമാണ്, ഫോട്ടോയാണ്. അപ്പോൾ ഇത് നിമിഷങ്ങൾക്കുള്ളിൽ ട്വിറ്ററിൽ പൊളിഞ്ഞെന്ന് ആശയമായി. ഇത് പഴയ ഒരു ഇന്ത്യൻ എക്സ്പ്രസ് വാർത്തയാണെന്നും യു പി എ കാലത്ത് നടന്നതാണെന്നും ഒക്കെ പറഞ്ഞിട്ട് പൊളിഞ്ഞ നാശമായി. ആ സ്ത്രീക്ക് മിണ്ടാട്ടം മുട്ടിയിരിക്കുക. പക്ഷേ അഭിലാഷ് മോഹൻ ഈ ഉച്ചയ്ക്കുള്ള ട്വീറ്റ് കണ്ടു നോക്കിയിട്ടില്ല, പിന്നെ നോക്കി സമയം കിട്ടുന്നില്ല, ഓരോ തിരക്കാണല്ലോ മീഡിയയുടെ. പക്ഷേ അത് സൂക്ഷിക്കണ്ടേ, പിന്നെ ഇതിന് എന്ത് സംഭവിച്ചു, ഹോൾ സോൾ ഇതിൻ്റെ ബേസിലാണെങ്കിൽ തുടക്കം. ഇപ്പം ഞാൻ പറഞ്ഞത് സിറ്റുവേഷൻ മാറി കേട്ടോ, പഴയ ഇന്ത്യൻ എക്സ്പ്രസ് യു പി എയുടെ കാലത്താണ്. എനിവേ പിന്നെ ഡിസ്കഷൻ അതിൻ്റെ പാട്ടിന് പോയി. ഇതാണ് ഇവരുടെ ഈ നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഏകദേശം ഉച്ചയാകുമ്പോൾ ഡൽഹിയിൽ ഖാൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ ലിറ്റൻസ് ഗാങ്ങിലോ ആണ്. ഇന്ന് നമ്മുടെ പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളൊക്കെ ഭരണഘടനാ സ്ഥാപനം എന്ന് വിളിക്കുന്നത്. ഇത് ഏത് വകയിലാണ് ഇത് ഭരണഘടനാ സ്ഥാപനം എനിക്കറിയാൻ മേല. രാവിലെ 11 മണിക്ക് ഒരു വെള്ളം അടിക്കുന്ന പരിപാടിയാണ് പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയിൽ. ഞാൻ കയറി, എനിക്ക് സുനിലിനൊക്കെ കയറിച്ചില്ല. ഇവർ ഈ വലിയ ഇവരുടെ ഇടതുപക്ഷ കോട്ടയാണ്, നമ്മൾ കയറിക്കഴിഞ്ഞാൽ എന്തോ ആകാശടിഞ്ഞ് വീഴുന്നു ഭയന്നിട്ട് നമ്മൾ കയറാത്തതാണ്. ബോൾഡായിട്ട് കയറിച്ചെന്ന് ഞാനവിടെ കയറിച്ചെന്നു, ഭക്ഷണവും കഴിച്ചു, കള്ള എനിക്ക് വേണ്ടെന്നും പറഞ്ഞു. കാരണം അവിടെ മെനുവിൽ ഡ്രിങ്ക്സും ഒക്കെ ഉണ്ട്. ഇത്തവണ പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയിലെ വോട്ട് പിടിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ, ഡ്രിങ്ക്സിൻ്റെ വില കുറയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. മത്സരിച്ചത് ആരാണ്, ഈ ഓഫർ കൊടുത്തത് ആരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒക്കെ ദിവ്യന്മാരാണ്, വലിയ വലിയ. അതുകൊണ്ട് ഇതൊന്നും കണ്ട് ആരും പേടിക്കാൻ പോകുന്നില്ല. ഈ പേടിപ്പിക്കലിൻ്റെ കാലം കഴിഞ്ഞു. സംഗതി സോഷ്യൽ മീഡിയയുടെ കയ്യിലായി. ഇനിയിപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് സുനിൽ നോക്കിക്കോ, ദാറ്റ് വിൽ ബി കൺട്രോൾഡ് ബൈ യൂട്യൂബേഴ്സ്. 2014 ട്വിറ്ററാണ് ഇത് കൺട്രോൾ ചെയ്തത്, 2019 വാട്സാപ്പ് ആയിരുന്നു, 2024 യൂട്യൂബേഴ്സാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. യൂട്യൂബേഴ്സിനെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ വിഷമിക്കും, പ്രത്യേകിച്ച് റൈറ്റ് വിങ്ങിന്. റൈറ്റ് വിങ് യൂട്യൂബേഴ്സിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ അശ്ലീല വാക്കോ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യും, നിങ്ങളുടെ യൂട്യൂബ് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് സഭ്യമായ ഭാഷയിൽ ക്യാമ്പയിൻ നടത്താനാണ് ഞാൻ ഈ ചാനലിലൂടെ യൂട്യൂബേഴ്സിനോട് ആവശ്യപ്പെടുന്നത്. ബി കെയർഫുൾ, യു ആർ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് നോക്കുന്നേ, ഏറ്റവും അധികം യൂട്യൂബേഴ്സ് എവിടെയായിരുന്നു, ഛത്തീസ്ഗഡിലായിരുന്നു. അതാണ് അപ്രതീക്ഷിതമായ വിധേയം ബി ജെ പിക്ക് ഉണ്ടാക്കിയത്. നമ്പർ 2 വാസ് രാജസ്ഥാൻ, നമ്പർ 3 വാസ് മധ്യപ്രദേശ് ഓർ വൈസേ വെർസ. യൂട്യൂബേഴ്സാണ് സ്വാധീനിച്ചത്. ടിജി, ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ, അതായത് ഇതേ ചാനലിലെ ആളുകൾ പാകിസ്ഥാൻ സിദ്ധാപദൻ എന്ന് വിളിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ആളുകളൊക്കെ അവരുടെ തമ്പുരാൻ അത് പറഞ്ഞു എന്ന്, സീതാറാം യെച്ചൂരി അത് പറഞ്ഞു, പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് പുറത്തിട്ടു. സീതാറാം യെച്ചൂരി ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നുണ്ട്. സോ വാട്ട്, പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുക, ഇന്ത്യ മുർദാബാദ് എന്ന് പറയാത്രത്തോളം കാലം വേറെ കുഴപ്പമൊന്നുമില്ല. വി ആർ ഫ്രണ്ട്ലി വിത്ത് പാകിസ്ഥാൻ, സോ പാകിസ്ഥാൻ സിന്ദാബാദ് ആരെങ്കിലും വിളിച്ചാൽ കുഴപ്പമില്ല. അതാണ് ഈ കക്ഷികളെല്ലാം ഏറ്റിരുന്നത്. സുനിൽ എന്താ വിചാരിച്ചത്, ഇവരുടെ ബുദ്ധിയിൽ വെച്ചാണെന്നോ? സീതാറാം യെച്ചൂരി എന്ത് പറയുന്നു, ബർഖാദത്ത് എന്ത് പറയുന്നു,
ഇതൊക്കെ നോക്കിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നത് ഒരാളുടെ മൗലികാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും. ഗോഡ്സെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞാൽ മഹാഭാരതം ശിക്ഷിക്കപ്പെടണം, തൂക്കിക്കൊല്ലണം. ബുദ്ധിശൂന്യതയാണ്, ബുദ്ധിശൂന്യതയാണ്. ഞാനൊരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, ഗോഡ്സെ രാജ്യദ്രോഹിയാണല്ലോ, എന്തുകൊണ്ടാണ് ഗോഡ്സെയുടെ പേരിൽ രാജ്യദ്രോഹ വകുപ്പ് ചുമത്താത്തത്? ചോദ്യം നമ്പർ 2, ഗോപാൽ ഗോഡ്സെയെ നിങ്ങൾ പ്രിമച്വർ റിലീസ് ചെയ്തത് എന്തിനാണ് ജയിലിൽ നിന്ന്? ജീവപര്യന്തം ശരിക്കു പറഞ്ഞാൽ നാട് കടത്താൻ പറഞ്ഞ ആളാണ്, ആൻഡമാൻ നിക്കോബാറിലേക്ക് വിടേണ്ടത് അയാളെ. അയാളെ ഇവിടെ തടവിലിട്ടു, എന്നിട്ട് ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ മരണപര്യന്തം കിടക്കാതെ ഇല്ല. അയാളെ എത്രയാ, 16 വർഷം 18 വർഷം, 48 ഈ സംഭവം അയാളെ അറസ്റ്റ് ചെയ്യുന്നു, 64 അയാളെ റിലീസ് ചെയ്യുന്നു. എങ്ങനെ റിലീസ് ചെയ്തു? പ്രീമച്ചുവർ റിലീസ്. ആരെ ഭരിച്ചുകൊണ്ടിരുന്നതെന്ന്, ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? ഏയ്, ചോദ്യം ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഇവരെയൊക്കെ വേർപ്പിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഏതായാലും ഒരു കാര്യമുണ്ട്, ഇതൊക്കെ കണ്ടിട്ട് ഈ പിപ്പിടിയൊന്നും കണ്ടിട്ട് ആ അധ്യാപിക കുലുക്കിയിട്ടില്ല, നിയമപരമായി നേരിടുമെന്നാണ് അവർ പറയുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ടാവും, ഇഫ് ഷീ നീഡ്സ്, ഞാനുണ്ടാവും അവരെ സപ്പോർട്ട് ചെയ്യാൻ. ഏതായാലും ഈ അസംബന്ധ നാടകം ഇവർ തുടരട്ടെ, അവർ പൊരുതട്ടെ. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.